എവ്രി വൺ, ഞാൻ ആക്ച്വലി ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ വന്നിട്ട് കുറേ നാളായി. ഹലോ, ഹായ്, ഹായ് വലിയ വലിയ ഹായ് തരൂ. ഹായ് എവ്രി വൺ, ഹായ് മിഥുൻ, എബ്രഹാം, ഏ ഹലോ എവ്രി വൺ. ഞാനീ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കുറേ ടൈം എടുത്താണ് പഠിച്ചത് എങ്ങനെയാണ് വരുന്നതെന്ന്. ഏ ഒരുപാട് പേരുണ്ട്, 350, 380 പീപ്പിൾ ഓൾറെഡി. ഹലോ എവ്രി വൺ, ഹായ്, എല്ലാവർക്കും സുഖമാണ്? എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചോ? ഞാൻ ആക്ച്വലി കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഹായ് മോളൂട്ടി, ഹലോ, കാണുന്നുണ്ട്? ഓക്കെ, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നെറ്റ്വർക്കിനും ഇഷ്യൂ ഉണ്ട്. ഞാൻ വയനാട്ടിലെ എൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് ഇവിടെ അധികം നെറ്റ്വർക്ക് ഇല്ല. അപ്പം കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കുറേ ഹായ് ഹായ് വരുന്നുണ്ട്. കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു ലൈവ് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും രാത്രി കഴിച്ചിട്ട് കിടക്കണമെന്ന്. നിങ്ങളെല്ലാവരും കഴിച്ചോ? ദൃശ്യം 2 ആയോ? ഇൻഫാക്റ്റ് ഇന്ന് രാവിലെയാണ് ദൃശ്യം 2-ൻ്റെ ഷൂട്ടിംഗ് ഡേറ്റ്സ് തന്നു വിളിച്ചത്. ഓഗസ്റ്റ് മിഡ് ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തുടങ്ങണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഈ കൊറോണയുടെ പ്രശ്നം കാരണം പ്രത്യേകിച്ച് കൊച്ചിയിലോട്ടൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. മിക്കവാറും ഓഗസ്റ്റ് മിഡൊക്കെ ആകുമ്പോൾ നമ്മൾ തുടങ്ങും. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ വീട്ടിൽ ബ്രദേഴ്സൊക്കെ ഉണ്ട്, അപ്പം അവരോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്നു. സൗണ്ട് ഇല്ല ഇല്ലേ? സംസാരത്തിന് ശബ്ദമില്ലേ? ഞാനും വയനാടുണ്ട്. ആണോ? ഓക്കെ. ഞങ്ങൾ ആക്ച്വലി ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എറണാകുളത്ത് നിന്ന് വയനാട്ടിലോട്ട് വന്നു. അപ്പം 4 ദിവസം, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷെ ഇപ്പം 3 മാസമായിട്ടില്ല, 3 മാസമായി ഇവിടെ വന്നിട്ട്. ഹായ് ചേച്ചി, ഹായ് ഹായ് ഹായ്, ഹലോ, ഹായ് പറയാമോ? ബീല സുരേഷ്, ഹലോ. ദൃശ്യം 2-ൽ ഉണ്ടാകുമോ? ദൃശ്യം 2-ൽ ഉണ്ട്, ഉണ്ട്. അങ്ങനെ എങ്ങനെയാ ഉള്ളതെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ദൃശ്യം 2-ൽ ചെറിയൊരു ഭാഗമുണ്ട്. ബെസ്റ്റ് വിഷസ്, താങ്ക് യു വെരി മച്ച്. എന്താണ് ഹോബീസ്? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഹോബീസൊന്നുമില്ല. പ്രത്യേകിച്ച് കൊറോണ തുടങ്ങിയ പിന്നെ ഹോബീസൊന്നും കറക്റ്റായിട്ട് പോകുന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. വായിക്കുമായിരുന്നു, ഇപ്പം അതിനും ഭയങ്കര മടിക. സിനിമകൾ കാണും, പിന്നെ പറഞ്ഞ പോലെ കുറച്ച് എഴുതും, അത് ഇതൊക്കെ അതുണ്ട്. വേറെന്തോ ഹോബീസ്, ആക്ച്വലി അങ്ങനെ ഒരുപാട് ഹോബീസൊന്നും ഇല്ല കേട്ടോ. ടി വി കാണുന്നത് കുറവാണ്. സിനിമകൾ കാണും, പുതിയ പുതിയ സിനിമകൾ, പുതിയ പുതിയ ലാംഗ്വേജിൻ്റെ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. സോ അത് ചെയ്യാറുണ്ട്. ദൃശ്യം 2nd part എന്നെ ഇറങ്ങും അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്ത സിനിമകൾ പോലും പുറത്തിറങ്ങാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, ദൃശ്യത്തിലെ ക്യാരക്ടർ വളരെ ഇഷ്ടമാണ്, കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ ഓർത്തിരിക്കുന്ന ദൃശ്യത്തിലെ ക്യാരക്ടറാണ്. പിന്നെ ഞാൻ തെലുഗുവിലൊരു മൂവി ചെയ്തു, ജോഹാർ എന്ന് പറഞ്ഞിട്ട്, ഈ അടുത്ത്. അതും ഈ പറഞ്ഞ പോലെ അവർ മിക്കവാറും ഒരു OTT പ്ലാറ്റ്ഫോമിലായിരിക്കും റിലീസ് ചെയ്യുന്നത്. അതിനകത്ത് ജ്യോതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത്, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഓൾഡ് ഫിലിം കണ്ടു, ഡിഫറെൻറ്റ് സ്റ്റോറി ആയിരുന്നു, ആൻഡ് ആക്ടിങ് സൂപ്പർ ആയിരുന്നു, ഡിഫറെൻറ്റ് കോസ്റ്റ്യൂം. താങ്ക് യു വെരി മച്ച്. ഓൾഡിലെ മായ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ചാലഞ്ചിങ് ആയിരുന്നു. ഇൻഫാക്റ്റ് അത് ആ റോള് കിട്ടിയപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ഔട്ട് ചെയ്തതായിരുന്നു, കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വട്ട് ആർ യു ഡൂയിങ്? സ്റ്റഡിയിങ് ഇൻ, ഐ ആം ആക്ച്വലി ഡൂയിങ് മൈ കോളേജ് റൈറ്റ് നൗ. ഞാൻ മുംബൈയിലാണ് പഠിക്കുന്നത്, സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ. BA ഇക്കണോമിക്സ് കോമേഴ്സ് സോഷ്യോളജി, ഇതാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ തിരിച്ച് മുംബൈയിലോട്ടൊന്നും പോകാൻ പറ്റില്ല, ഞങ്ങളുടെ 2nd ഇയർ ഇതേ തുടങ്ങി. അപ്പം എല്ലാവരെയും പോലെ ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും ഞങ്ങൾക്ക് മോസ്റ്റ് പ്രോബ്ലി. എന്നാ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു? അപ്പ അമ്മ, ഏ താങ്ക് യു വെരി മച്ച്. അവരിവിടെ സുഖമായിട്ടിരിക്കുന്നു, അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഇനിയിപ്പം സിനിമ കാണാനും അല്ലെങ്കിൽ അവരവരുടെ കാര്യം ചെയ്യാൻ റൂമിലോട്ട് പോയി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ അപ്പ കൃഷിയും കാര്യങ്ങളും, അമ്മ വീട്ടിൽ തന്നെ TV കാണും, വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ബ്രദേഴ്സ് ഇങ്ങനെ നടക്കുന്നു. എസ്തർ മീനിങ് എന്താണ്? ഹാ, വെൽ എസ്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വിങ്ക്ലിംഗ് സ്റ്റാർ എന്നാണ് മീനിങ്. ഹായ് പറയാമോ? മഞ്ജു ബാബു, ഹലോ, ഹൗ യു എൻറ്റേർഡ് ആക്ടിങ്? ഞാൻ
അത് കുറേ വർഷം മുമ്പ് ഞാൻ തേർഡിൽ പഠിക്കുമ്പോഴാണ് അമ്മ ഒരു കുക്കറി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ചാനലിന് വേണ്ടി. അപ്പം അവർ വീട്ടിൽ വന്ന അത് ഷൂട്ട് ചെയ്യാൻ വന്നപ്പം അതിനകത്ത് ഒരു ക്യാമറമാൻ അങ്കിളാണ് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ചാനലിൻ്റെ ഒരു ഷോ ആങ്കർ ചെയ്യാൻ വിളിച്ച് അത് ചെയ്ത് അങ്ങനെ ആങ്കറായിട്ടാണ് വന്നത്. പിന്നെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഫിലിം ചെയ്തത് നല്ലവെന്ന് പറഞ്ഞിട്ട്. ആർ യു ദെയർ ഇൻ ടിക്ടോക്ക്? നോ, ഐ ആം നോട്ട് ദെയർ ഇൻ ടിക്ടോക്ക്. എനിക്കും ഒരു ഹായ് തരൂ രശ്മി പ്രമോഷ്. ഹലോ, ഹായ്. കുറേ ഹായ് വരുന്നുണ്ട്. സുഖമാണോ? ഏ, മീനിങ് പേരിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു. എസ്തർ ഫുൾ നെയിം ആഗ്നസ് എസ്തർ അനിൽ എന്നാണ്. ആഗ്നസിൻ്റെ മീനിങ് എനിക്ക് അറിയത്തില്ല. എസ്തറിൻ്റെ മീനിങ് ട്വിങ്ക്ലിംഗ് സ്റ്റാർ എന്നാണ്. അമ്മ സജസ്റ്റ് ചെയ്ത പേരാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ന്യൂ ഫിലിം ഉണ്ടോ? റിലീസ് ചെയ്യാനായിട്ട് ആക്ച്വലി മലയാളത്തിൽ സന്തോഷ് ശിവൻ സാറിൻ്റെ ഒരു ഫിലിമുണ്ട്. മഞ്ജു ചേച്ചിയും കാളിദാസും കൂടെ അഭിനയിച്ചിട്ടുള്ള ജാക്കിൻ ജില്ല എന്നാണ് സിനിമയുടെ പേര്. പക്ഷേ അത് ഇറങ്ങാൻ ഇനിയിപ്പം ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും അത് മിക്കവാറും റിലീസ് ചെയ്യുന്നത്. പിന്നെ തെലുഗുവിലാണെങ്കിൽ ജോഹർ എന്ന് പറഞ്ഞ ഫിലിമുണ്ട് റിലീസ് ചെയ്യാൻ. ചെയ്യാനാണെങ്കിൽ ദൃശ്യം 1 അല്ല ദൃശ്യം 2, സോറി. മുംബൈയിൽ പോയിട്ട് പഠിക്കാൻ കേരളത്തിൽ പഠിച്ചാൽ മതിയായിരുന്നല്ലോ. മതിയായിരുന്നു, പക്ഷെ എനിക്ക് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ 11th പഠിക്കുമ്പോഴേ ഇങ്ങനെ ആഗ്രഹിച്ച് എങ്ങനെയെങ്കിലും അവിടെ പഠിക്കണം എന്നുള്ള ഇതിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പോയതാണ്. ദൃശ്യം 1-ൻ്റെ പേര് കളയുവോ സെക്കൻഡ് പാർട്ട്? ചെയ്യുവാണേൽ പടമില്ല. ഞാൻ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് പറഞ്ഞതാ. അറിയില്ല, എല്ലാവർക്കും ഹൈ എക്സ്പെക്റ്റേഷൻ ആണ്, അപ്പം അതുമാത്രം ഞങ്ങൾക്ക് പേടിയുള്ളൂ. നമുക്ക് നോക്കാം. സിസ്റ്റർ, ഐ എം ഗ്രേറ്റ് ഫാൻ ഓഫ് യു. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. ആങ്കറിങ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇച്ചിരി നാളെ ചെയ്തോളൂ, പക്ഷേ പറഞ്ഞ പോലെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യമായിരുന്നു ആങ്കർ ചെയ്യാന്നുള്ളത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയി. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷമൊന്നും ഇല്ല, വീട്ടിൽ തന്നെയാണ്. ദൃശ്യം 2 ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഇല്ല, ദൃശ്യം 2-ൻ്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. പക്ഷേ കറക്റ്റായിട്ട് എപ്പോൾ തുടങ്ങുമെന്ന് അറിയത്തില്ല. ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഗസ്റ്റ് മിഡ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജാഡ് ഇല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യൂ. ഡിഫിക്കൾട്ടായിട്ട് തോന്നിയ ക്യാരക്ടർ ഏതായിരുന്നു ആക്ട് ചെയ്യേണ്ട ഫിലിമിൽ? ഡിഫിക്കൾട്ടായിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നു ഷാജിൻ കരൺ സാറിൻ്റെ ഓളെന്ന് പറഞ്ഞ ഫിലിമിൽ മായ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരിക്കും. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് 2 തവണ ഞാൻ വായിച്ചു, എൻ്റെ പേരൻസും വായിച്ചു. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവാതെ പോയൊരു സ്ക്രിപ്റ്റാണ്. കാരണം വായിക്കുമ്പോൾ അത് അത്രയും കൂടി ഡിഫിക്കൾട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞപ്പം ആണ് എനിക്ക് സിനിമ എന്താണെന്ന് സത്യത്തിൽ മനസ്സിലായത്. അപ്പം അതുകൊണ്ട് ആ ക്യാരക്ടർ ആയിരിക്കും ഏറ്റവും പാട്. കാരണം അതിനകത്ത് ഈ പറഞ്ഞ പോലെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇൻ ദി എൻഡ് പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അപ്പം ആ പ്രസവിക്കുന്ന സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഇതൊന്നും നമുക്ക് ചെയ്ത് ശീലമില്ലാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഓളെന്ന് പറയുന്ന ക്യാരക്ടർ, അതിനകത്ത് മായ എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. നല്ല അഭിനയമാണ്. താങ്ക് യു. എന്നാ ഇനി വയനാട്ടിലോട്ട്? ഇപ്പോൾ വയനാട്ടിലാണ്, വയനാട്ടിലെ വീട്ടിലാണ് ഉള്ളത്. കാരണം എറണാകുളത്തോട്ട് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. ഞാനീ പറഞ്ഞ പോലെ മാർച്ചിൽ വന്നതാ. മുംബൈയിൽ നിന്ന് എറണാകുളത്ത് വന്നു, എറണാകുളത്ത് നിന്ന് ഇവിടെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിൽ കണ്ണൂരൊന്നും പോയി, പക്ഷെ എറണാകുളത്തോട്ട് കുറേ നാളായി പോയിട്ട്. എസ്തർ തൻ്റെ അഭിനയത്തിലൂടെ ബർത്ത്ഡേ ആണ് നാളെ. പിന്നെ ആരുടെ ബർത്ത്ഡേ വിഷയം പറയുന്നുണ്ട്, എനിക്ക് വായിക്കാൻ പറ്റിയില്ല ഫുള്ളായിട്ട്. ബട്ട് സ്റ്റിൽ ഹാപ്പി ബർത്ത്ഡേ ഏജ്. ഈ ഓഗസ്റ്റിൽ 19 ആവും. പഠിക്കുന്നുണ്ടോ? ഉണ്ട്. മിസ് ചെയ്യുന്നുണ്ട് ആങ്കറിങ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അല്ല, ആക്ടിങ് ആംബിഷൻ ആക്ടിങ് ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആക്ടിങ് ഇഷ്ടമാണ് എനിക്ക്. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ കാണാൻ ഇഷ്ടമാണ്. അപ്പം നല്ല സിനിമകൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ആംബിഷൻ ബിസിനസ്സൊക്കെ താല്പര്യമാണ്. ഞാൻ പഠിക്കുന്നത് ഇക്കണോമിക്സും കോമേഴ്സും ഒക്കെ. അപ്പം അത് റിലേറ്റഡ് ആയി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. യുവർ കോസ്റ്റ്യൂംസ് ആർ ഓൾവേസ് സൂപ്പർ ഇൻ ഇൻസ്റ്റഗ്രാം. താങ്ക് യു. ചുമയുണ്ടോ? കൊറോണ ആണോ ഒരു സംശയം, അറിയത്തില്ല. യുവർ ഫേവറേറ്റ് ആക്ടർ മലയാളം? എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ ലാലേട്ടൻ ഫാനാണ്. ഹായ് ഫ്രം ഉസ്ബെക്കിസ്ഥാൻ. ഹലോ. ഞാൻ ഏതെങ്കിലും കോമൻസ് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടെ അയക്കണേ, കാരണം ഭയങ്കര സ്പീഡിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡേഞ്ചറസ്. പാട്ട് പാടും. പാട്ട് സത്യത്തിൽ ഇത്തവണ നാട്ടിൽ വന്നപ്പം കസിൻസ് പറഞ്ഞു ഇപ്പം ഏത് സ്റ്റേജിൽ പോയാലും കണ്ണാന്തോമ്പിയാണ് പാടുന്നത്, അതുകൊണ്ട് ഇനി അത് പാടരുതെന്ന് പറഞ്ഞ് വേറെ പാട്ടൊക്കെ പഠിച്ചു തന്നായിരുന്നു. പക്ഷേ സത്യത്തിൽ എനിക്ക് പാടാൻ ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്, ഭയങ്കര ചമ്മല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരിക്കലും പാടാം. വീട്ടിലെന്തായാലും എല്ലാവരും എന്തു പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്, എവിടെയും പോകുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുവേളയായി കാണാനാണ് ഇഷ്ടം. കോളേജ് എത്തി, വേറെ കുഴപ്പമൊന്നുമില്ല. കുക്കിംഗ് അറിയാമോ? കുക്കിംഗ് അറിയത്തില്ല, പക്ഷെ അമ്മ നന്നായി കുക്ക് ചെയ്യും. എനിക്ക് കുക്കിംഗ് അങ്ങനെ ഒരുപാട് താല്പര്യമില്ല, അതുകൊണ്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. തമിഴ് ഫേവറേറ്റ് ആക്ടർ ആരാണ്? വിക്രം. വിക്രമിന് ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ കൂടെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ്റെ കൂടെ ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു നാൾ വരെയും ചെയ്തിട്ടുണ്ട്, പിന്നെ ദൃശ്യം ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഭയങ്കര രസമാണ് ലാലങ്കറിൻ്റെ കൂടെ അഭിനയിക്കാൻ. അങ്കിളി പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല തമാശകളൊക്കെ പറഞ്ഞ് വളരെ കംഫർട്ടബിളായിട്ട് എപ്പോഴും നമ്മളെ ഫീൽ ചെയ്യിക്കും. പിന്നെ ഒരു കോൺഫിഡൻസ് ആണ്, അതുകൊണ്ട് ലാലങ്കറിലൂടെ എപ്പോഴും വർക്ക് ചെയ്യാൻ നമുക്കൊരു ത്രില്ലായിരിക്കും, കാരണം അതൊരു രസം തന്നെയാണ്. വേർ ഇസ് എറിക്? എറിക് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ലൈവിൽ വരുവാന്ന് പറഞ്ഞപ്പം അവൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അവന് ക്ലാസ്സും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ ഇപ്പോഴിരുന്ന് ആ വീഡിയോസൊക്കെ കാണുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ലാലങ്കിളുമായിട്ട്? ലൈക്ക് ഐ സൈഡ്, ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കാരണം അങ്കിള് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് ഓരോ സീനും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ത്രില്ലാണ്, എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്. ഡയലോഗ് ആണെങ്കിലും അതെ, എക്സ്പ്രഷൻസ് ആണെങ്കിലും അതെ, ഭയങ്കര സിമ്പിളായിട്ടാണ് അത് വരുന്നത്. അനിലേട്ടനോടും മഞ്ജു ചേച്ചിയോടും അന്വേഷണം പറയണം. അവരെൻ്റെ പേരൻസ് ആണ്, അവരോട് തീർച്ചയായും അന്വേഷണം പറയണം. വിച്ച് നെക്സ്റ്റ് ഫിലിം? ഹായ് ഹായ് ഹായ്. ഇത് കൊറോണ തന്നെയെന്നൊക്കെ. അയ്യോ, ഞാനെവിടെയും പുറത്തൊന്നും പോയിട്ടില്ല സത്യത്തിൽ. അപ്പം കൊറോണ ആണോന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ അങ്ങനെ ആരും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടില്ല. ഒരു ഹായ് ഹായ്. റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്. ദൃശ്യം ടൂവിലുണ്ടോ? ദൃശ്യം ടൂവിലുണ്ട്. ദൃശ്യം ടൂവിൽ അഭിനയിക്കുന്നുണ്ടോ? എല്ലാവരും എക്സൈറ്റഡ് ആണ്, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സത്യത്തിൽ ഞാൻ സ്ക്രിപ്റ്റ് ഇതുവരെ വായിച്ചിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചു ഉണ്ടാവും എന്ന്, അപ്പം അത്രയും മാത്രമേ എനിക്കും അറിയത്തുള്ളൂ. വയനാടോ എവിടെയാണ്? വയനാട് ഡിസ്ട്രിക്റ്റ് എവിടെയാണെന്നാണോ, അത് വയനാട്ടിൽ എവിടെയാണെന്നാണോ? വയനാട്ടിൽ ഞാൻ കാവുമെന്നും കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ്. ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നത്? ലൈക്ക് ഐ സെയ്ഡ്, ഞാൻ മുംബൈയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ് പഠിക്കുന്നത്. ഞാനവിടെ ബി എ ഇക്കണോമിക്സ്, കോമേഴ്സ്, സോഷ്യോളജി ആ വിഷയങ്ങളാണ് പഠിക്കുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിട്ടുള്ള ഫൺ മൊമെൻറ്റ്സ് പറയാമോ? ഓക്കെ, ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത തെലുഗു ഫിലിമിൽ അത് എനിക്ക് പൊതുവേ ഡയലോഗ്സ് കുറവായിരുന്നു അതിനകത്ത്, ലീഡ് റോളാണെങ്കിലും. കാരണം എനിക്ക് തെലുഗു അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷേ ക്ലൈമാക്സ് സീനിൽ ഒരു ഫുൾ പാരഗ്രാഫ്, അതായത് ഒരു ഫുൾ പേജ് ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പം അത് ഒറ്റ ഷോർട്ടായിട്ടാണ് ആ ഫുൾ സീൻ ചെയ്യുന്നത്. അപ്പം ഒരു മഴയത്ത് അത് ഷൂട്ട് ചെയ്യുന്നത്. ഈ വൺ ഫുൾ പേജ് ഡയലോഗും ഒറ്റ ഷോർട്ടും എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഐ മീൻ ഭയങ്കര ടെൻഷനായിരുന്നു. ഈ പറഞ്ഞ പോലെ അത് ആ ലാംഗ്വേജ് എങ്ങനെയോ ഈ പറഞ്ഞ പോലെ പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഡബ്ബിങ്ങിന് നമുക്കത് കേൾക്കാൻ പറ്റും നമ്മളെന്താ പറഞ്ഞത്. അത് കേട്ടാൽ സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാവരും ചിരിച്ചു, കാരണം അവർ ചോദിച്ചു ഇത് ഏത് ഭാഷയാണ്, അത്രയും ബോറായിരുന്നു. പിന്നെ പോരാത്തതിന് എക്സ്പ്രഷൻസൊക്കെ വെച്ച് ഇങ്ങനെ ഹാൻഡിൽ ചെയ്തു. അപ്പം ഞാൻ വിചാരിക്കുന്ന അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്, കാരണം അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ടുമോറോ മൈ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ, ഹർ നെയിം ഇസ് അബീഷ, ക്യാൻ യു വിഷ് പ്ലീസ്? ഹാപ്പി ബർത്ത്ഡേ അബീഷ. ജോഹാർ ഫിലിം എപ്പോഴാണ് റിലീസാവുന്നത്? ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് മാസത്തിനുള്ളിൽ റിലീസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മിക്കവാറും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം, എനിക്കൊന്ന് തെലുഗു ഒ ടി ടി പ്ലാറ്റ്ഫോം ആഹയിലായിരിക്കും അത് പ്രോബ്ലി വരുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടാം, അപ്പം എല്ലാവർക്കും കാണാനായിട്ട്. ഫുഡ് കഴിച്ചു? ഇല്ല, കഴിച്ചില്ല. ആക്ച്വലി എൻ്റെ ഫോണിൻ്റെ ബാറ്ററി കുറവാണെന്ന് തോന്നുന്നു, ചിലപ്പോൾ നമ്മുടെ ലൈവ് കട്ടായി പോകും.
സ്റ്റാർ എന്താ സോഡിയക് സൈൻ ആണോ? അത് വിർഗോ ആണെന്ന് തോന്നുന്നു. ഒരു ഹായ് പറയാമോ? ഹായ് രശ്മി. എല്ലാവരും ദൃശ്യം ടു വെയിറ്റിംഗ് നടുന്നുണ്ട്. ഞാനും ഒത്തിരി വെയിറ്റിങ്ങിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഷൂട്ടിംഗ് എപ്പോൾ തുടങ്ങും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കഥ എന്നൊന്നും എനിക്കും അറിയത്തില്ല. വീട്ടിലെല്ലാവരോടും തിരക്കിയെന്ന് പറയും, ഷുവറായിട്ടും പറയാം. ലേറ്റസ്റ്റ് ഫോട്ടോഷൂട്ടിൽ യൂസ് ചെയ്ത ലിപ് ഷെയ്ഡ് ഏതാണ്? ഇറ്റ് വാസ് ഗുഡ്, താങ്ക് യു. സത്യത്തിൽ എനിക്കറിയത്തില്ല. ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പം ആ പുള്ളിക്കാരത്തെ അടുത്ത് നിന്ന് ബോറോ ചെയ്ത സാധനമൊക്കെയാണത്. അപ്പം ഇറ്റ് വാസ് ഹേഴ്സ്. ഓളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓള് എന്താ പറയുക, ഓള് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും, കാരണം വളരെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടിയാണ് വർക്ക് ചെയ്ത സിനിമയ്ക്കകത്ത്. ഷാജി സാറാണെങ്കിലും അതെ, ക്യാമറമാനാണെങ്കിലും അതെ, സ്ക്രിപ്റ്റ് എഴുതിയ ആളാണെങ്കിലും അതെ. അപ്പം എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ, മായ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യാനുണ്ട്. ഒരുപാട് സാർ തന്നെ പറയും, അതിനകത്ത് സന്തോഷമുണ്ട് അല്ലെങ്കിൽ ദുഃഖമുണ്ട്, പ്രണയമുണ്ട്, അപ്പം അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. ആങ്സൈറ്റി കാണിക്കണം. അപ്പം ഇതൊക്കെ കൂടി എന്താ പറയുക, ഒരു ക്യാരക്ടറിലൂടെ കാണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എന്നെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് എനിക്ക് സ്ക്രിപ്റ്റ് മനസ്സിലായതേ ഇല്ല, ഇല്ലെങ്കിൽ സാറിൻ്റെ വേ ഓഫ് ഡയറക്റ്റിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ടൈം എടുത്തു. പിന്നെ വെള്ളത്തിൻ്റെ അടിയിലാണെന്ന് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് വേണം അഭിനയിക്കാൻ. അപ്പം നമ്മുടെ സംസാര രീതി ഭയങ്കര സ്ലോ ആയിരിക്കും, നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും, കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത്. പക്ഷേ ഒരു തുള്ളി വെള്ളമില്ലാതെ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പം ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ കുറേ സമയം എടുത്തു. അത് സത്യത്തിൽ ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പയ്ക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നി. മേക്കപ്പ് ഇല്ലാതെ കാണാൻ സൂപ്പറാണ്. താങ്ക് യു. നല്ല ക്യൂട്ട്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇവാൻ ബ്രോ എവിടെ? അവൻ അവൻ്റെ റൂമിലുണ്ട്. അവൻ സിനിമയെ കാണുമായിരിക്കും ഈ സമയത്ത്. ബോളിവുഡ് ആക്ടേഴ്സിനെ കാണാൻ പറ്റുമോ? ഞാൻ മുംബൈയിലെ പഠിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണോ? ബോളിവുഡ് ആക്ടേഴ്സ് അങ്ങനെ, ഞങ്ങളുടെ കോളേജിൽ എല്ലാ സൺഡേ ആക്ച്വലി ഷൂട്ടിംഗ് ഉണ്ട്. അത് ഷൂട്ടിംഗ് നടക്കാൻ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ കോളേജ്. പക്ഷേ ഞായറാഴ്ച ഞാൻ കോളേജിലോട്ടേ പോകാത്തത് കൊണ്ട് ഞാൻ സത്യത്തിൽ ഇതുവരെ ഒരു ബോളിവുഡ് ആക്ടറിനെ ആക്ട്രസിനെ കണ്ടിട്ടില്ല. ടോപ്പ് സിംഗറിന് എന്താ മാറിയത്? സത്യത്തിൽ ടോപ്പ് സിംഗറിൻ്റെ സമയത്ത് എനിക്ക് ട്വൽത്തിൻ്റെ ബോർഡ് എക്സാം നടക്കുക. ഒരു രീതിയിലും എനിക്ക് ഷൂട്ടിങ്ങിന് പോയി അത് ചെയ്യാൻ പറ്റാത്തൊരു സമയത്താണ്. അതുകൊണ്ടാണ് ക്വിറ്റ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് മുംബൈയിലോട്ട് പോയി. അപ്പം ഈ ഷൂട്ടിംഗ് പ്രൊസീജിയറൊക്കെ ഭയങ്കര കോംപ്ലെക്സ്. അതുകൊണ്ടാണ് വന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒഴിവായത്. മുംബൈയിൽ എവിടെ? ഐ എം സ്റ്റേയിങ് ഇൻ മുംബൈ. കാണാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ഞാൻ എൻ്റെ കോളേജ് ഇരിക്കുന്നത് സൗത്ത് മുംബൈയിലാണ്. സി എസ് ടിക്ക് അടുത്താണ്. ഞാൻ താമസിക്കുന്നത് ബൈക്കിലേക്ക് അടുത്താണ്. പോകുന്നതിന് മുമ്പ് ഒരു ഹായ് പറയാമോ? തീർച്ചയായും. ഹലോ. സോറി. മമ്മൂക്കയുടെ കൂടെ ഫിലിം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. മമ്മൂട്ടി അങ്കിളുടെയും ഈ പറഞ്ഞ പോലെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ലാലങ്കിലൂടെ ഞാൻ തേർഡിൽ പഠിക്കുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി അങ്കിളുടെ കൂടെ കുഞ്ഞിനന്തര കട എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതും കുറച്ചധികം വർഷമായി. അങ്ങനെ അങ്കിളിൻ്റെ കൂടെ അഭിനയിക്കാനും പറ്റിയിട്ടുണ്ട്. ശരിക്കും വരുണിൻ്റെ ബോഡി പോലീസ് സ്റ്റേഷനിൽ അടിയിലാണോ? എനിക്കത് അറിയാവുന്നത് ഞാൻ തിയേറ്ററിൽ ആ സിനിമ കണ്ടപ്പോഴാണ്. കാരണം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ലായിരുന്നു ദൃശ്യം വൺ ചെയ്തപ്പം. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അവർ കുഴി തോണ്ടുമ്പോൾ അവിടെ നിന്നെന്തോ പശുവിനെ കിട്ടി, ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്നൊക്കെ. പക്ഷേ തിയേറ്ററിലെ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ അത് പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്ന്. അതുകൊണ്ടാണ് തൊടുപുഴയിൽ നിന്ന് കഴിച്ച ബിരിയാണിയുടെ പൈസ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ മുംബൈയിൽ ഏത് കോളേജാണ്? മുംബൈയിൽ സെൻറ്റ് സേവിയേഴ്സ് കോളേജാണ്. യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു വെരി മച്ച്.
ഇനി എന്തായാലും മുംബൈയിലോട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും, കാരണം അവിടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി എന്താ പറയുക, തിരിച്ചു വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും കാണാം, മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മിൻമിനി സുഖം. ഓക്കെ, നൗ ആർ യു ഇൻ മുംബൈ? നോ, നൗ ഐ എം നോട്ട് ഇൻ മുംബൈ, നൗ ഐ എം ഇൻ വയനാട്. അതായത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്താണ്, എൻ്റെ വീട് ശരിക്കും വയനാട്ടിലാണ്. ഞങ്ങൾ കൊച്ചിയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പം ഇപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. ഓഗസ്റ്റ് 2 ഓർമ്മയുണ്ട്. പിന്നെ വർഷം ഓഗസ്റ്റ് 2 ആകുമ്പോഴേക്കും ആ ട്രോളുകളൊക്കെ വരും, അതുകൊണ്ട് ഒരിക്കലും ഓഗസ്റ്റ് 2 മറക്കാറില്ല. ഒരു ഹായ് കിട്ടുമോ? ആദിൽ ഹായ്. What about Drishyam 2? Drishyam 2 is coming, is on the way. Brightness കുറഞ്ഞ പോലെ ഇവിടെ. സത്യത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ലോക്ക്ഡൗൺ ടൈമിൽ എന്തായിരുന്നു പ്രോഗ്രാം? ലോക്ക്ഡൗൺ ആസ് യൂഷ്വൽ തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് മാറും, രണ്ടാഴ്ച കഴിഞ്ഞ് മാറും, 4 മാസം അല്ലെങ്കിൽ അല്ലെ 4 ആഴ്ച കഴിയുമ്പോൾ മാറുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഗ്രാൻഡ് പേരൻസ് ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മയുടെ വീട് കണ്ണൂരുണ്ട്, അപ്പം അവിടെ പോയി 1 മാസം നിന്നു അവരുടെ ഒപ്പം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു, അതൊരു 2 ആഴ്ച മുമ്പ് തിരിച്ചു വന്നു. അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ദുൽഖർ സൽമാൻ്റെ കൂടെ ഒരു മൂവി തീർച്ചയായും. ഹലോ ഫ്രം കാനഡ. വെൽ ദാറ്റ്സ് മൈ കസിൻ. ഹലോ, എനിക്ക് വൈകി, ആരൊക്കെയാണ് ഈ ലൈവ് കാണുന്നത്? ലൈക്ക് ഐ സെഡ്, ലോക്ക്ഡൗൺ ടൈമിൽ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. രണ്ടു മൂന്ന് ഫ്രണ്ട്സിനെ കണ്ടു, അല്ലേ പറഞ്ഞ പോലെ ഗ്രാൻഡ് പേരൻസിനെ എടുത്തു പോയി. പിന്നെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം അവരുടെ ക്വാറന്റൈനെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് വന്നു. പിന്നെ അവരുമായിട്ട് കുറച്ച് നേരം കൂടുതൽ ടൈം റൂമിൽ തന്നെയാണ്, സിനിമകൾ കാണുക, എന്തെങ്കിലുമൊക്കെ വായിക്കുക, അങ്ങനെ. ഹിന്ദി സംസാരിക്കാറുണ്ടോ? എൻ്റെ പേരൻസിന് ഒരുപാട് പ്രതീക്ഷയായിരുന്നു മുംബൈയിലൂടെ പോയപ്പോഴേക്കും. ഇപ്പം ഇവിടെ വന്ന് ഭയങ്കര ഹിന്ദിയൊക്കെ പറയുന്നു, പക്ഷേ മുജേ ഹിന്ദി നഹി മാലൂം, തോടാ തോട ഹിന്ദി അത്ര അത്രയ്ക്ക് അറിയത്തുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനൊന്നും പ്രശ്നമില്ല, അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാം. ടാക്സി ചേട്ടന്മാർ അല്ലെങ്കിൽ ഓട്ടോ ഓട്ടോ വാല അല്ലെങ്കിൽ ഫുഡ് കഴിക്കണേ അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നല്ല പാടായിരിക്കും. ഇനി എന്നാണ് തൊടുപുഴയിൽ ധ്യാനത്തിന് വരുന്നത്? തൊടുപുഴ ഈ പറഞ്ഞ പോലെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്ഥലം, പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ സ്ഥലം. അപ്പം ഞങ്ങൾ വരും, ഇനി ഉടനെ തന്നെ വരും. ദൃശ്യം 2 വരുന്നുള്ളൂ, അപ്പം മിക്കവാറും അങ്ങോട്ട് വരും. കണ്ണൂർ എവിടെയാ? കണ്ണൂർ അമ്പായത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, വയനാടിൻ്റെയും കണ്ണൂരിൻ്റെയും ബോർഡറിലാണ് ഇവരുടെ വീട്. ഒരു പാട്ട് പാടും. യു വേണ്ട, വല്ല ട്രോളൊക്കെ വന്നാലും. ഇനി ഏത് ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം മൂവിയിൽ? അങ്ങനെ ഇല്ല പ്രത്യേകിച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹീറോയിനായിട്ടുള്ള ക്യാരക്ടറൊന്നും വലിയ ഇഷ്ടമില്ല, കാരണം ഒരുപാടൊക്കെ ചെയ്യണ്ടേ. ഇത് എനിക്ക് ക്യാരക്ടർ റോള് ഭയങ്കര ഇഷ്ടമാണ്, എന്തെങ്കിലും ചെറിയ ക്യാരക്ടർ, പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. ഒരു ഫോട്ടോ എടുക്കാൻ വല്ല വഴിയുണ്ടോ? ലോക്ക്ഡൗൺ ആയി പോയില്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നേ? ബി എ ഇക്കണോമിക്സിനാ പഠിക്കുന്നത്. ഇനി ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കാരണം ഈ പറഞ്ഞ പോലെ കോളേജൊക്കെ അവിടെയല്ലേ, അപ്പം വന്ന് ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും. മണിയേസ്റ്റ് ഓർ ഡാർക്ക്? ഡാർക്ക് എനി ഡേ. മണിയേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഡാർക്കാണ് ഇച്ചിരി കൂടി എക്സ്പെരിമെൻറ്റ്. പാട്ട് ഞാൻ പാടില്ല. ആക്ച്വലി എന്താ പേര്? എൻ്റെ പേരാണോ? എൻ്റെ പേര് ആഗ്നസ് എസ്തർ അനിൽ, പക്ഷെ എല്ലാവരും എസ്തർ എന്നാണ് വിളിക്കാറ്. ബുക്സ് വായിക്കാൻ പറഞ്ഞത് കമൽ ഹസൻ അല്ലേ? ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? കമൽ അങ്കിൾ, എനിക്ക് തോന്നുന്നു അങ്കിൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്കിൾക്ക് ഒരുപാട് ലോകവിവരമുള്ള ഒരു വ്യക്തിയാണ്. അങ്കിൾ ആക്ച്വലി എന്നോട് ബുക്ക് വായിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കും ഞാനീ പറഞ്ഞ പോലെ ഒരു 8-ലോ 9-ലോ പഠിക്കുമ്പോൾ ബുക്ക്സ് വായിക്കാൻ തുടങ്ങിയത്, പക്ഷേ പണ്ടത്തേക്കാൾ കുറവ് ബുക്ക്സാണ് ഇപ്പോൾ വായിക്കില്ല. എന്താണെന്നറിയത്തില്ല, ചിലപ്പോൾ ഒരുപാട് സമയമുള്ളതുകൊണ്ടായിരിക്കും. അതൊക്കെ ഞാൻ വേസ്റ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഫേവററ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കാലജിബ്രൻ്റെ പ്രോഫിറ്റാണ് എനിക്ക് എപ്പോഴും എടുത്തെടുത്ത് വീണ്ടും വീണ്ടും വായിക്കാനിഷ്ടം.
ഗ്ലാമർ കുറഞ്ഞു എന്ന് തോന്നുന്നു. ഹായ് മോളു, യു ആർ സോ ക്യൂട്ട്, താങ്ക് യു വെരി മച്ച്. എന്നോട് ഏതൊക്കെയോ ഭാഷ സംസാരിക്കാൻ വന്നിട്ട് ഗുജറാത്തി ബോലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തെലുങ്ക് മനസ്സിലാവും, തമിഴ് സംസാരിക്കും മനസ്സിലാവും, മലയാളം അറിയാം, ഹിന്ദി മനസ്സിലാവും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഇംഗ്ലീഷും അത്യാവശ്യം. മുംബൈയിൽ ഫുൾ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്? അല്ല അല്ല, ഞാൻ മാത്രം അവിടെ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. എൻ്റെ പേരൻസും എൻ്റെ ബ്രദേഴ്സും അനിയനും ഇവിടെ പഠിക്കുകയാണ് പനമ്പള്ളിയിൽ, ഇപ്പം പുതിയതായിട്ട് ചേർത്തു. പിന്നെ എൻ്റെ ചേട്ടൻ ഫാമിലിയൊക്കെ എറണാകുളത്ത് തന്നെയാണ്. ഞാൻ മാത്രം പഠിക്കുന്ന ആവശ്യത്തിനായിട്ട് മുംബൈ പോയതാണ്. സൗണ്ട് ഇല്ല. ഓതർ ചിത്തൻ ജോസഫ്, ഓതർ എനിക്ക് മനസ്സിലായില്ല, ഞാൻ വായിക്കുന്ന ബുക്കിൻ്റെ ആണോ? ജെമിനി മൂവിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ജെമിനി പറഞ്ഞ പോലെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഐ മീൻ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പം ചെയ്ത് തന്നപ്പോൾ എനിക്ക് എത്രമാത്രം അതെനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് അറിയത്തില്ല. പക്ഷെ അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ട് ലീഡ് റോളിൽ ചെയ്തൊരു ഫിലിമായിരുന്നു ജെമിനി. ഡ്രസ്സ് നല്ലാന്ന് കുറേ പേര് പറയുന്നുണ്ട്. താങ്ക് യു. ഇൻഫാക്റ്റ് ഇങ്ങോട്ട് വന്നപ്പം ഒരുപാട് ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു, അപ്പം അങ്ങനെ ഇങ്ങനെ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. കമലങ്കല, നിങ്ങൾ പരിചയക്കാരാണെന്ന്? ആ, ഞങ്ങളൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്, അതുകൊണ്ട് ചെറിയ പരിചയമുണ്ട്. ഫേവറേറ്റ് ഓത്തർ, ഐ ഡോണ്ട് നോ. ഞാനീ പറഞ്ഞ പോലെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. വായിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഡാൻ ബ്രൗണിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുക്ക് കുറെ കഴിഞ്ഞപ്പോൾ മടുത്തു തുടങ്ങി. ഒരുപാട് ഇൻഫർമേഷൻ, ഇതൊന്നും കൂടി പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഖാലിദ് ജിബ്രാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ആക്ടിങ്ങിൽ എങ്ങനെയാണ് വന്നത്? ഈ പറഞ്ഞ പോലെ അമ്മ പണ്ടൊരു കുക്കറി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ, അപ്പം അത് റിലേറ്റഡ് ആയിട്ടാണ് വന്നത്. മൈ ഫേസ് ഇസ് നോട്ട് ഫുള്ളി വിസിബിൾ, ഇസ് ഇറ്റ് വിസിബിൾ നൗ? കോളേജ് ലൈഫ് എൻജോയിങ് ആണുമുള്ളൂ. ആബ്സലൂട്ട്ലി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളേജ് ലൈഫ്. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പം കോളേജ്. മുംബൈ സ്ഥലവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കോളേജും ഈ പറഞ്ഞ പോലെ വളരെ രസമായിരുന്നു. എനിക്ക് ഒട്ടും ബോറടിക്കാത്തൊരു സ്ഥലമായിരുന്നു. രാവിലെ എഴുന്നേക്കുക, കോളേജ് പോവുക, ലെക്ചറിന് ഇരിക്കുക, കുറേ ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഒപ്പം. സോ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സിനിമയിലെ കൂട്ടുകാർ ആരൊക്കെയാണ്? ഹോൺസ്റ്റ്ലി എനിക്കങ്ങനെ സിനിമയിൽ വലിയ കൂട്ടുകാരില്ല. ഉണ്ട്, എല്ലാവരുമായിട്ടും പരിചയമാണ്, അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. പക്ഷെ അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് കൂടെ പഠിച്ചവരും അല്ല ഈ പറഞ്ഞ പോലെ അല്ലാതെ കസിൻ റിലേറ്റീവ്സ് ബേസിസിലുള്ളവരായിരിക്കും കുറച്ചുകൂടി. മുംബൈയിൽ കല്യാണം എന്ന് പറഞ്ഞ സ്ഥലം അറിയാവും? ആ, അറിയാം അറിയാം. ഞാൻ അവിടെ അടുത്തൊക്കെ വരാറുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണാൻ. ഹായ് ഹായ്. പാട്ട് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡാൻസ് ആയാലോ എന്ന്. ഹെയർ കളറിങ് ഞാൻ പണ്ട് ചെയ്ത ഒരു ഒന്നൊന്നര വർഷമായി. സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു ഫോട്ടോ കാണിച്ചിട്ട് അതുപോലെ ചെയ്തുതരാമെന്ന് ചോദിച്ച് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരിക്ക് ഒരു പാർലറുണ്ട്, അപ്പം ആള് ചെയ്തു തന്നതാണ്. ഹൗ ഓൾഡ് ആർ യു? ഐ വിൽ ബി 19 ദിസ് ഓഗസ്റ്റ്. സോറി, കണ്ണൂർ വന്നാൽ ലൈവ് വരണം. മുംബൈയിൽ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ CST പഠിക്കുന്നത്, CST. ഹായ്. ഫുഡ് കഴിച്ചോ? ഇല്ല, ഫുഡ് കഴിച്ചില്ല. മിക്കവാറും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അമ്മ നല്ല വഴക്കു പറയും. ഇപ്പോൾ ഓൾറെഡി 10 o'clock ആവാറേ, അപ്പോഴേ കഴിക്കുന്നതെന്ന് പറഞ്ഞ്. കമൻറ്റ് അയക്കുന്നവരുടെ പേര് പറയൂ. സജി കുമാർ MR, നിവേദ്യ AR, അമൽ സി ബേബി. എന്തൊക്കെയാണ് മെയിൻ ഹോബികൾ? എനിക്കങ്ങനെ അങ്ങനെ പറയത്തക്ക വിധം നല്ല ഹോബീസൊന്നുമില്ല. അതുകൊണ്ട് വാരണാസി സോങ് ഇസ് വെരി ഗുഡ് ഫീലിംഗ്, ഐ ലവ് ഇറ്റ് ദാറ്റ് സോങ്. താങ്ക് യു വെരി മച്ച്. ഈവൻ ഐ ലവ് ഇറ്റ്. ജോഹർ എന്ന് പറഞ്ഞ ഫിലിം എന്നാണ് ആ വാരണാസി എന്ന് പറഞ്ഞ സോങ്. അത് യൂട്യൂബിലുണ്ട്. ഇപ്പോൾ വേറെ നീ രൂപം എതിരുക എന്ന് പറഞ്ഞ വേറൊരു സോങ് വന്നിട്ടുണ്ട്. അതും ട്രെൻഡിങ് ഒക്കെ ആയിരുന്നു. ഇറ്റ്സ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ സോങ്. അപ്പോൾ എല്ലാവരും ആ സോങ്ങും യൂട്യൂബിൽ പോയി നോക്കണം. ജോഹർ എന്ന് പറഞ്ഞ ഫിലിമിലെ സോങ്ങാണ്. ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഫിലിം എന്നുള്ള രണ്ട് സോങ്ങാണത്. എൽ
അലിൻ ബേബി എസ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് പ്രോജക്ട്സ്. താങ്ക് യു വെരി മച്ച്. ഞാനൊരു പാവം കണ്ണൂർക്കാരനാണ്, ശ്രീഹരി. ഹലോ മോള്, ഒരു ഹായ് പറയാം. എല്ലാവരും പേര് പറഞ്ഞ് ഹായ് പറയണം, ഹായ് പറഞ്ഞ് പേര് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനൊന്ന് കുറച്ച് ടൈം എടുക്കുകയാണ് പേരൊക്കെ വായിക്കാൻ. ഹായ് അയക്കുന്ന എല്ലാവർക്കും ഹായ്. എത്രത്തോളം പഠിക്കാനാണ് ഇഷ്ടം? പി ജി, എം ഫിൽ, പി എച്ച് ഡി. അയ്യോ, കോളേജ് പോകാൻ ഇഷ്ടമാണ്, പഠിക്കാനും ഇഷ്ടമാണ്. ഇപ്പം തൽക്കാലത്തേക്ക് ഡിഗ്രി കഴിയുക, ഒരു 1 ഇയർ വർക്ക് ചെയ്യുക, എന്നിട്ട് ജോലി ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ സിനിമയാണ് കുറച്ചുകൂടി എളുപ്പം തോന്നുകയാണെങ്കിൽ അത് ചെയ്യുക, ജോലി ഇഷ്ടമാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലോട്ട് പോകുക. അത്രയും ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ദൃശ്യം 2 അഭിനയിക്കാൻ തൊടുപുഴയിൽ വരുമോ? വരുമെന്നാണ് വിചാരിക്കുന്നത്. ഷാജു ഒരു എൻ്റെ പേര് പറയാമെന്ന് വെച്ചിട്ടുണ്ട്. സോ എൻ്റെ ബർത്ത്ഡേ നാളെയാണ്. വിഷയം അഭിജിത് കുമാർ. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഫോൺ നമ്പർ തരുമോ? ദൃശ്യത്തിലെ കൊച്ചല്ലേ, ഹായ്. ഹായ് തിരുവനന്തപുരത്ത് നിന്ന്. ഹായ്. ഓക്കെ, ഹായ് 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 മോളു. ഫുഡ് കഴിച്ചു? എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിച്ചിട്ടില്ല. ഇനിയിപ്പം മെല്ലെ പുറത്തിറങ്ങി ഫുഡ് കഴിക്കണം. പഠിപ്പിയാണല്ലോ, അങ്ങനെയല്ല. ലൈക്ക് ഇസ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും ഒട്ടും പഠിക്കത്തില്ലായിരുന്നു. കാരണം എൻ്റെ ആൻറ്റി ആയിരുന്നു മാത്സ് ടീച്ചർ. എന്നോട് എപ്പോഴും പറയും 25 ൽ 7 മാർക്സ് അല്ലെങ്കിൽ 50 ൽ 12 മാർക്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ വലിയ പഠിപ്പിച്ചിട്ടൊന്നായിരുന്നില്ല. പക്ഷേ 11th 12th ഒക്കെ എടുത്തിപ്പോൾ പഠിക്കാനൊരു ഇത് തോന്നി, അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഓക്കെ, അമ്പലത്തോട് വെച്ച് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കോവിഡ് ഡ്യൂട്ടിക്ക്. ഹാ, ഞാനുണ്ടായിരുന്നു അവിടെ ഒരു മാസം ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത്. അവരെ നോക്കി, വൈ ആർ യു നോ മേക്കപ്പ് എസ്സർ ബട്ട് നാച്ചുറൽ ബ്യൂട്ടി? താങ്ക് യു. രാത്രി 9:30 ആയില്ലേ, അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് മേക്കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും കുളിക്കുകയൊക്കെ വേണ്ട. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഇടാത്ത മടി കൊണ്ട് പൊതുവെ മേക്കപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. ഉണ്ടുണ്ട്. ഞാൻ സിനിമയിലൊക്കെ വരുന്നൊരു സമയത്ത് ഒരു പ്രോഗ്രാം ആങ്കറിങ് അല്ല, ഒരു ചാറ്റ് ഷോ പോലെയായിരുന്നു, കുട്ടികളുടെ ഒരു ഷോ ആയിരുന്നു. ആ സമയത്ത് അതിൻ്റെ ഷൂട്ട് ഫുൾ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ 1.5 വർഷം ട്രിവാൻഡ്രത്ത് വരുമായിരുന്നു. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നു 1-2 തവണയേ വന്നിട്ടുള്ളൂ എന്തെങ്കിലും ഫംഗ്ഷന്. പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി വന്നിട്ടുള്ളൊരു സ്ഥലമായി. ഇൻഫാക്റ്റ് അവിടെ ഒരു വീട്ടിലൊക്കെ ആയിരുന്നു നിൽക്കുന്നത്. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഉണ്ട്. സ്വാഭാവികം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ല. ശരിയാ. ഹായ് ഹായ്, അത് ശരിയാണ്. ജിമ്മിക്ക് പൊളിച്ചു. താങ്ക് യു. ഇനി എന്നാ ഓൺലൈൻ വരുന്നത് അറിയില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാം. ഓക്കെ, സേവിയർ ജോയ് എനിക്ക് എപ്പോഴാണ് ഹായ് തരുന്നത്? ഹലോ, ഫൈനലി. ലുക്കിംഗ് സോ ക്യൂട്ട്. താങ്ക് യു. ഡിഗ്രിക്ക് എന്താണ് സബ്ജക്ട്? ഞാൻ കുറേ തവണ പറഞ്ഞു, ഞാൻ തന്നെ എല്ലാവരെയും പഠിപ്പിക്കും. ഇക്കണോമിക്സ്, കോമേഴ്സ്, സോഷ്യോളജി. ട്രിപ്പിൾ മെയിൻ അല്ല, പക്ഷേ ഈ 3 സബ്ജക്റ്റും പഠിക്കണം. അത് അവരുടെ ഒരു റൂളാണ്. 3rd ഇയറിൽ മാത്രമേ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യെല്ലോ സാരി പിക്ചർ എക്സലൻറ്റ്, നെക് പിക്സ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. വൈപ്പിൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, വൈപ്പിൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. പാലക്കാട് വന്നിട്ടുള്ളൂ. പിന്നെ ഞാനും എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഷൂട്ടിന് ആക്ച്വലി പാലക്കാട് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു മാസം ഞാനും ജയറമംഗലും മമത ചേച്ചിയും എല്ലാവരും കൂടെ കൂടി. വലിയ കുട്ടിയായല്ലോ. അതെനിക്കൊന്ന് ക്യാമറയിൽ തോന്നുമായിരിക്കും, കാരണം നേരിട്ട് കാണുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ചെറിയ കുട്ടിയെ പോലെ ഇരിക്കുന്നതെന്ന്. ചേച്ചി വയനാട് വരാറുണ്ടോ? വയനാട്ടിൽ തന്നെയാണ്, ഒരു 3 മാസമായിട്ട് വയനാട്ടിലാണ്. എല്ലാവരും ചോദിച്ചിട്ട് വയനാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ജനിച്ചുള്ളത് വയനാട്ടിലാണ്. ഞാനിവിടെ കൽപ്പറ്റയിൽ ഒരു സ്കൂളിലാണ് പഠിച്ചതൊക്കെ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് വയനാട്ടിൽ. എൻ്റെ റിലേറ്റീവ്സും പേരൻസിൻ്റെ വീടും ഒക്കെ വയനാട്ടിലാണ്. മേക്കപ്പ് ഇടാത്തതാണ് കേട്ടോ. നൈസ് സ്മൈൽ, ക്യൂട്ട് ബ്യൂട്ടി. താങ്ക് യു വെരി മച്ച്.
തൃശ്ശൂർ ഗെടികളുടെ ആശംസകൾ. തൃശ്ശൂർ ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. വോളിയം കുറവാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ആക്ച്വലി കേൾക്കുന്നുണ്ടോ? എന്തായിരിക്കും, ഞാൻ ഒരു ഹെഡ്ഫോൺസ് ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും പ്രോബ്ലി ഇത്. ചാലഞ്ചിങ് റോൾ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ മൂവിയിൽ റോൾ ഏതാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് പൊതുവെ കൊമേഴ്ഷ്യൽ ഫിലിംസാണ് ഇഷ്ടം. എനിക്കല്ലാത്ത ഓഫേഴ്സാണ് കൂടുതൽ വരാറ്. പക്ഷെ എനിക്ക് പൊതുവെ കൊമേഴ്ഷ്യൽ ഫിലിം, ആളുകൾ കാണുന്ന സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം. മറ്റ് സിനിമകൾ ആളുകൾ കാണില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് കുറച്ചുകൂടി സീരിയസ് ആയി പോകാറില്ല എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇതുവരെ ചെയ്തതെല്ലാം അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള റോളായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ചെയ്തു വന്നുകൊണ്ടായിരിക്കും എനിക്ക് കോമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകളാണ് കുറച്ചുകൂടി ചെയ്യാനും അഭിനയിക്കാനൊക്കെ ഇഷ്ടം. ഇവാൻ്റെ ഫോട്ടോഗ്രാഫി ഇപ്പോൾ കുറവാണല്ലോ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫോട്ടോ എടുക്കാറുള്ളതാണ്. അപ്പം അതായിരിക്കും. വയനാട് പൊളിയാട്ടോ. പിന്നെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ എന്നെ കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഓഡിബിൾ ആണോ? കാരണം ഇത്ര നേരം അതില്ലായിരുന്നു, ഇപ്പോഴാണ് ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത്. ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലെന്നൊന്ന് പറയാവോ, സോ ദാറ്റ് ഐ കെൻ. ഇപ്പോഴും ശബ്ദം ക്ലിയർ അല്ലേ? ഹലോ, ഓഡിബിൾ ആണോ? ഹലോ ഹലോ ഹലോ, എനിക്ക് ഓഡിയോ ക്ലിയർ അല്ലാന്ന് രണ്ടുമൂന്ന് മെസ്സേജസ് വന്നു, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇപ്പം ആസ് യൂഷ്വൽ കമൻസ് വരുന്നുണ്ട്, അപ്പം ഓഡിയോ ക്ലിയർ ആണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ലാലേട്ടനെ വിളിക്കാറുണ്ടോ? ഇല്ല, ലാലേട്ടനെ ഏതോ ഒരു ബർത്ത്ഡേക്ക് ലാസ്റ്റ് വിളിച്ചാണ്. പക്ഷെ കാണാറുണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം, അല്ലാതെ വിളിക്കൽ ഭയങ്കര കുറവാണ്. അമ്മ നല്ല കുക്കല്ലേ? അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താണ്? എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ഒത്തിരി ഇഷ്ടമാണ്. ഞാനെപ്പോഴും ഭയങ്കര ആഗ്രഹിച്ച് കഴിക്കുന്ന, മുംബൈയിൽ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അതായിരിക്കും. ആക്ച്വലി ഐ കാൺ ഫൈൻഡ് ദ ഹെഡ്സെറ്റ്, ദാറ്റ്സ് ദ പ്രോബ്ലം. നോ ക്ലിയർ, ഓഡിബിൾ നൗ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, താങ്ക് യു. കേൾക്കാം, ഓക്കെ ആണ്. ഓക്കെ, ഇപ്പൊ നന്നായി കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കേൾക്കാമെന്ന്. ഹായ് എസ്തർ, ലവ് യുവർ ആക്ടിങ്, അടിപൊളി, കീപ് ഗോയിങ്, ലവ് യുവർ ബ്രദർ ടു, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു വെരി മച്ച്, വെരി ഹാപ്പി. ഒരു സെലിബ്രിറ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ കോളേജിൽ മുംബൈ? ഇൻഫാക്ട് ഞാൻ കോളേജിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് മുംബൈ ഒക്കെ അല്ലേ, അപ്പോൾ അധികം മലയാളികളൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് എൻ്റെ കോളേജിൽ മലയാളികൾ ഉണ്ടാവില്ല എന്നൊക്കെയാ. പക്ഷേ ഒരുപാട് മലയാളികളുള്ള കോളേജാണ് സേവിയേഴ്സ്. അതുകൊണ്ട് തന്നെ ആ ഒരു വെൽക്കമിങ് എപ്പോഴും ഉണ്ട്, മലയാളി ആയതിൻ്റെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റി ആയതിൻ്റെ ചെറിയ അഡ്വാൻറ്റേജസ് ഒക്കെ കിട്ടാറുണ്ട്. എനിക്കൊരിക്കലും സത്യം പറഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യാറില്ല, കാരണം എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ തോന്നാറുണ്ട് നാട്ടിലൊക്കെ ആയിരിക്കുമ്പം എവിടെയെങ്കിലും പുറത്ത് പോകുമ്പം ആൾക്കാർ കാണുക ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ, പക്ഷേ കോളേജിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്, എന്നാലും ഒരുപാടൊന്നുമില്ല. ആ, എൻ്റെ അമ്മ കമൻറ്റ് ചെയ്യുന്നുണ്ട് അടുക്കള കൂട്ടിയെന്നും പറഞ്ഞിട്ട്. നന്നായി, ഇനിയിപ്പോൾ എനിക്ക് ആര് ഭക്ഷണം തരുമോ? എസ്തർ എന്ന നെയിം കൊള്ളാം, അത് അമ്മ സെലക്ട് ചെയ്ത പേരാണ്. ഇപ്പോൾ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു.
ലാലേട്ടിനോട് അന്വേഷണം പറയും. തീർച്ചയായും അടുത്തവണ കാര്യം കാണുമ്പോൾ എന്തായാലും പറയാം. കമ്പിളി പുതപ്പ് കമ്പിളി പുതപ്പ്. ഇപ്പം എൻ്റെ ഓഡിയോ കേൾക്കാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്ടിങ് പൊളി. താങ്ക് യു വെരി മച്ച്. കല്യാണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 19 വയസ്സിൽ നമ്മളുടെ കമൻറ്റിന് റിപ്ലൈ തരില്ലേ. ഹലോ ഹായ്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്, അതുകൊണ്ടായിരിക്കും. ദൃശ്യം 2-ൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. ഓഗസ്റ്റ് ആകുമ്പോൾ തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. ഗിവ് വൺ ബിഗ് ഹായ് ചാക്കു വർഗീസ്. ഹായ് ബിഗ് ഹായ്. നിരവധി താരങ്ങളുടെ കൂടെ അഭിനയിച്ചു. ഇനി ആരുടെ നായികയായി അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. ഞാനങ്ങനെ ഒരു ഇത് വിചാരിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം ഈ പറഞ്ഞാൽ എനിക്ക് നായികയാകാൻ ഭയങ്കര മടിയാണ്. എനിക്ക് അതിലും ഇഷ്ടം അല്ലാത്ത ക്യാരക്ടർ റോളൊക്കെ ചെയ്യാനാണ്. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ അത് ചിന്തിച്ചിട്ടില്ല. ലവ് യുവർ വോയിസ് സോ മച്ച്. താങ്ക് യു. ദൃശ്യത്തിലെ കുഞ്ഞ് ഇപ്പോൾ നല്ല മെച്യൂർഡ് ആയിട്ടോ. താങ്ക് യു. അതൊരു കോംപ്ലിമെൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ വയനാടനാണ്. ഹലോ ഫെലോ വയനാടൻ. കൊച്ചിയിലെ ഫ്രണ്ട്സായിട്ട് കണക്റ്റഡ് ആണോ? പിന്നെ തീർച്ചയായിട്ടും അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എറണാകുളത്ത് വരുമ്പം ഇൻഫാക്ട് വരുന്ന ദിവസം തന്നെ അവരെല്ലാവരും ഫ്ലാറ്റിലോട്ട് വരും കാണാനായിട്ട്. അപ്പം എല്ലാവരുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ചാറ്റിങ്ങും വീഡിയോ കോളൊക്കെ ഉള്ളതുകൊണ്ട് കാണാനും സംസാരിക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. സുസ്മിത റിപ്ലൈ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ ഹായ്. ഓൾമോസ്റ്റ് 40 മിനിറ്റ്സോളം ആയി. അപ്പം എനിക്ക് തോന്നുന്നു മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന്. എൻ്റെ ബാറ്ററി ഏകദേശം തീരാറായി. അപ്പം എന്തായാലും എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, മുംബൈ ലോക്കൽ ട്രെയിൻസ് അറിയാമല്ലോ. വെരി വേർസ്റ്റ് തിരക്കാണ്. ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഐ തിങ്ക് ഐ ഷുഡ് ആൻസർ ദിസ്. എനിക്ക് ലോക്കൽ ട്രെയിൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ആ തിരക്ക് ചുമ്മാ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ മെഗാ ബ്ലോക്ക് ഉള്ള സൺഡേ ഒക്കെ പോകാറുണ്ട്. എന്താ പറയുക, ഒരുപാട് ദിവസം ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് കീറുന്നതായിട്ട് അത്രയും വേഴ്സ് ബ്ലോക്കിൽ നിന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കയറിയിട്ടാണെങ്കിലും ഇനി ഒരിക്കലും കയറില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ ഇഷ്ടമാണ്. പറഞ്ഞ പോലെ ചിലപ്പോൾ സ്കെയറി ആവാറുണ്ട്. ജാഡി ഇല്ലെങ്കിലും ഒരു ഹായ് തരൂ. സുന്ദരമായി തള്ളുന്ന ജിൻ. ഓക്കെ ഹായ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിരുന്നു കമൻസ് ഒക്കെ എഴുതുമ്പോഴും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴും. അത് തന്നെ ഒരു വലിയ കാര്യം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.